ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈനറ്റിക്സൽ. നമ്മുടെ ചാനലിൽ മണി ഹീസ്റ്റിൻ്റെ സീസൺ 1 എപ്പിസോഡ്സിൻ്റെ സ്റ്റോറി കണ്ടുവരുന്നതിൻ്റെ തുടർച്ചയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 10-ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുൻപുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെന്ന് കാണാവുന്നതാണ്. റേച്ചൽ പ്രൊഫസറിനോട് പ്രൂഫ് ഓഫ് ലൈഫ് ചോദിക്കുന്നു. പ്രൊഫസർ അകത്തുള്ള ടീമിന് കോൾ ചെയ്ത് പ്രൂഫ് ഓഫ് ലൈഫ് റെഡിയാക്കാൻ പറയുന്നു. ഏഞ്ചൽ ഈ സമയത്ത് അകത്ത് വന്ന് റേച്ചലിനോട് റെട്രോക്സിൽ എവിടെയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയെന്ന് പറയുന്നു. റേച്ചൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ടെന്റിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തു പോകാൻ പറയുന്നു. കാരണം അവരുടെ ടീമിൽ ആരെങ്കിലും ഇൻഫർമേഷൻ കൈമാറുന്നുണ്ടോ എന്ന് റേച്ചലിന് പേടിയുണ്ട്. ഇത് കണ്ട് ഏഞ്ചൽ, നമ്മെ ഒറ്റിക്കൊടുക്കുന്നത് നമ്മുടെ ടീം തന്നെ ആകണമെന്നില്ല, പകരം നീ കോഫി ഷോപ്പിൽ കണ്ടുമുട്ടിയ വ്യക്തിയുമാകാം എന്ന് പറയുന്നു. പ്രൊഫസർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. റേച്ചൽ ആ കാര്യം വിട്ടിട്ട് റെട്രോക്സിലിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറയുന്നു. അതിന് ഏഞ്ചൽ, ഈ മെഡിസിൻ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല, ഇത് പ്രീ ഓർഡർ ചെയ്തേ വാങ്ങാൻ പറ്റൂ. അതുമാത്രമല്ല, റോയൽ മിന്റിൽ റോബറി നടക്കുന്നതിന് 2 ദിവസത്തിന് മുൻപ് ഒരു ഫാർമസിയിൽ നിന്ന് വളരെ കൂടുതൽ അളവ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. റേച്ചൽ ഏഞ്ചലിനോട്, നീ ഇൻവെസ്റ്റിഗേഷൻ വാറന്റ് വാങ്ങിക്കൊണ്ട് ആ ഫാർമസിയിൽ നിന്ന് പർച്ചേസ് ലിസ്റ്റ് വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്നു. ആ റെക്കോർഡിൽ പേഷ്യന്റിന്റെ അഡ്രസ് ഉണ്ടാകും, അത് കിട്ടിയാൽ ഇവരുടെ സ്ഥലം ഈസിയായി കണ്ടുപിടിക്കാം. റേച്ചൽ ഏഞ്ചലിനോട് പറയുന്നത് ഏഞ്ചലിന്റെ കണ്ണടയിൽ ഫിക്സ് ചെയ്ത മൈക്ക് ഉപയോഗിച്ച് പ്രൊഫസർ കേൾക്കുന്നു. ഇപ്പോൾ പ്രൊഫസർ ഏഞ്ചൽ ഫാർമസിയിലേക്ക് ചെല്ലുന്നതിന് മുൻപേ റെക്കോർഡ്സ് നശിപ്പിക്കണം. ടെന്റിൽ റേച്ചൽ ചോദിച്ച പ്രൂഫ് ഓഫ് ലൈഫ് അകത്തുള്ള ടീം അയച്ചു കഴിഞ്ഞു. അതായത് ഓരോരുത്തരുടെയും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വീഡിയോ അയച്ചിരിക്കുന്നു. അതിലൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് പോലെ റേച്ചലിന് തോന്നുന്നു. അതിലെ ഒരു പോലീസ് ഈ വീഡിയോ പ്രൂഫ് ഓഫ് ലൈഫായി ഗവൺമെന്റ് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഉടൻ പിയട്രോ പ്രൂഫ് ഓഫ് ലൈഫ് ഫെയിൽ ആയാൽ ഗവൺമെന്റ് അറ്റാക്ക് ചെയ്യാൻ ഓർഡർ തരുമെന്ന് പറയുന്നു. അതിന് റേച്ചൽ, അവർക്ക് 2 മണിക്കൂർ കൊടുക്കാം, എന്നിട്ടും പ്രൂഫ് ഓഫ് ലൈഫ് കിട്ടിയില്ലെങ്കിൽ ബാക്കി നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് റേച്ചൽ പ്രൊഫസറിന് കോൾ ചെയ്യുന്നു. നിങ്ങൾ കൊടുത്ത വീഡിയോ പ്രൂഫ് ഓഫ് ലൈഫായി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതും പ്രൊഫസർ, എങ്കിൽ നിങ്ങൾ തന്നെ വന്ന് അവരെ നേരിൽ കണ്ട് ബോധ്യപ്പെടുക എന്ന് പറയുന്നു. റേച്ചലും, ഓക്കെ ഞാൻ തന്നെ വന്ന് കൺഫേം ചെയ്തോളാം എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം പ്രൊഫസറിന്റെ ഒരു പ്ലാനാണ്. അവർ അറിഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ക്ലാരിറ്റി കുറച്ച് എഡിറ്റ് ചെയ്തതുപോലെ അയച്ചത്. മാത്രമല്ല, റേച്ചലിനെ അകത്ത് കൊണ്ടുവരണം എന്ന മോട്ടീവോടെയാണ് പ്രൊഫസർ സംസാരിക്കുന്നത്. ഇപ്പോൾ റേച്ചൽ അകത്ത് പോകാൻ റെഡിയാകുന്നു. ഏഞ്ചൽ അവളെ തടയുമെങ്കിലും റേച്ചൽ, ഞാൻ അകത്ത് പോയാലേ എന്തെങ്കിലും ക്ലൂ കിട്ടൂ, നീ ഓൾറെഡി അകത്ത് പോയതാണ്, അതുകൊണ്ട് നിന്നെ അവർക്കറിയാം, അതുകൊണ്ട് നിന്നെ അകത്ത് അയക്കാൻ കഴിയില്ല. മാത്രമല്ല, നിനക്ക് പുറത്ത് ധാരാളം ജോലിയുണ്ട്, നീ ഫാർമസിയിൽ പോയി ഡീറ്റെയിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് റേച്ചൽ അകത്ത് പോകാൻ തയ്യാറാകുന്നു. റേച്ചൽ റോയൽ മിന്റിന്റെ മുൻപിലെത്തുന്നു. മെയിൻ എൻട്രൻസ് ഓപ്പൺ ആകുന്നു. റേച്ചൽ അകത്ത് വരുന്നു. അകത്തെ ടീമിൽ ബെർലിൻ, റിയോ, ടോക്കിയോ എന്നീ 3 പേരൊഴികെ ബാക്കിയുള്ളവർ മാസ്ക് ധരിച്ചിരിക്കുന്നു. കാരണം പോലീസ് അവരെ ഇതിനു മുൻപേ കണ്ടെത്തിയിരുന്നു. റിയോ ഒരു ഡിവൈസ് ഉപയോഗിച്ച് റേച്ചലിന്റെ അടുത്ത് എന്തെങ്കിലും ട്രാക്കറോ മൈക്കോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. റേച്ചലിന്റെ അടുത്ത് ഒരു മൈക്ക് ഇരിക്കുന്നത് റിയോ കണ്ടെത്തുന്നു. ടോക്കിയോയെ അയച്ച് ആ മൈക്ക് കൊണ്ടുവരാൻ പറയുന്നു. ടോക്കിയോയും അങ്ങനെ ചെയ്യുന്നു. ബെർലിൻ മൈക്ക് റിയോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറയുന്നു. റിയോ ആ മൈക്കിൽ എന്തോ എഴുതിയിരിക്കുന്നത് കാണുന്നു. അത് രായോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് റിയോയുടെ അമ്മ അവനെ രായോ എന്നാണ് വിളിച്ചിരുന്നത്. റേച്ചൽ അവനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. റിയോ ആ മൈക്കിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് മാറ്റിവെക്കുന്നു. റേച്ചലും അകത്തെന്തോ പ്ലാനോടെയാണ് വന്നത്. ഇതേ സമയം ഏഞ്ചൽ ഒരു കോഫി ഷോപ്പിലിരുന്ന് ജഡ്ജിന് കോൾ ചെയ്ത് സെർച്ച് വാറന്റ് ചോദിക്കുന്നു. ഈ സമയം പ്രൊഫസർ അവിടെ എത്തുന്നു. പ്രൊഫസറിനെ കണ്ട് ഏഞ്ചൽ, റേച്ചൽ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അതിന് പ്രൊഫസർ, ഞാൻ ഇങ്ങോട്ട് ചുമ്മാ ഇറങ്ങിയതാണ്, അല്ലാതെ റേച്ചലിനെ കാണാൻ വന്നതല്ല എന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഏഞ്ചലിന് പ്രൊഫസറിന്റെ മേലിൽ ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് പ്രൊഫസറിനോട് ഏഞ്ചൽ സംസാരിച്ചു തുടങ്ങുന്നു. നിങ്ങൾ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അതിന് പ്രൊഫസർ, ഞാൻ ജോലി ഉപേക്ഷിച്ചു, ഇപ്പോൾ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയുള്ള ബിസിനസ് ആണ് എന്ന് ഏഞ്ചൽ ചോദിക്കുന്നു. അതിന് പ്രൊഫസർ, ഒരു ജ്യൂസ് ഫാക്ടറി റെഡി ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാമോ എന്ന് ഏഞ്ചൽ ചോദിക്കുന്നു. അതിന് പ്രൊഫസർ, തീർച്ചയായും, ഞാനൊരു ബോട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത സീൻ റോയൽ മിന്റിനെ കാണിക്കുന്നു. ബെർലിൻ റേച്ചലിനെ മെയിൻ ഹോളിന്റെ നടുക്കായി ഇരുത്തുന്നു. റേച്ചൽ, പ്രൊഫസർ എവിടെയെന്ന് ചോദിക്കുന്നു. അതിന് ബെർലിൻ, പ്രൊഫസർ അകത്ത് ഒരു ജോലിയിലാണ്, നിങ്ങളെ മീറ്റ് ചെയ്യാൻ കഴിയാത്തതിൽ സോറി ചോദിക്കാനായി പറഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോൾ ഓരോ ഹോസ്റ്റേജ് ആയി കൊണ്ടുവന്ന് റേച്ചലിനെ കാണിക്കുന്നു. അതിന് റേച്ചൽ എല്ലാവരെയും മുഴുവനായി കൊണ്ടുവരാൻ പറയുന്നു. അതിന് ബെർലിൻ, ഓരോരുത്തരായി കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ
ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഓരോരുത്തരായി വരുന്നു. അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് രേച്ചൽ ചോദിക്കുന്നു. ഇതേ സമയം മുകളിൽ ഓർട്ടോറോ ആലിസോനോട് നീ താഴെ ഒരു ലോക്കർ ഉണ്ട്, അതിൽ പോയി ഒളിക്ക്, സോ പ്രൂഫ് ഓഫ് ലൈഫ് ഫെയിൽ ആകും, പോലീസ് ഇവിടെ എന്തോ തെറ്റ് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി അവർ അറ്റാക്ക് തുടങ്ങും. അവർക്ക് അറ്റാക്ക് അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടുന്നത് നിന്റെ കയ്യിലാണുള്ളത് എന്ന് പറയുന്നു. ഇപ്പോ മെയിൻ ഹാളിൽ അവിടെയാകെ നിശബ്ദമായിരിക്കുന്നത് കൊണ്ട് നോട്ട് പ്രിന്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. ഇപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ആ ഗൺഷോട്ടും ഹോസ്റ്റേജസിന്റെ നിലവിളിയും ഇതൊക്കെ ഇവരായി ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ഇപ്പോൾ നേരെ പ്രൊഫസർ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണിക്കുന്നു. നമുക്ക് വേണ്ടത് പണം മാത്രമല്ല, പോലീസിന്റെ സമയം കൂടിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ സമയത്തിന്റെ ദൈർഘ്യം നമുക്ക് കൂട്ടാൻ കഴിഞ്ഞേക്കാം, അതിനനുസരിച്ച് നമുക്ക് പണവും കൂടുതൽ പ്രിന്റ് ചെയ്യാം എന്ന് പറയുന്നു. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് ഈ സീൻ ക്രിയേറ്റ് ചെയ്ത് പ്രൂഫ് ഓഫ് ലൈഫ് അവരെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചതും റേച്ചലിനെ അകത്ത് കൊണ്ടുവന്ന് ഓരോരുത്തരായി കാണിച്ച് സമയം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും. റേച്ചൽ അകത്ത് വന്ന ഈ 2 മണിക്കൂറിൽ അവർ $16 million പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ റേച്ചൽ അവസാനമായി ആലിസനെ കൂടി കാണണം, അവളെയും കൂടി കണ്ടിട്ട് എനിക്ക് പോകണം എന്ന് പറയുന്നു. ടോക്കിയോ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. റേച്ചൽ തന്റെ മൈൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ടോക്കിയോയോട് ബെർലിന്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് ഇനിയും 2 വർഷമേ ഇവൻ ജീവനോടെ ഇരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇക്കാര്യം ആ ടീമിൽ ആർക്കും അറിയില്ല. ഇത് കേട്ട് ടോക്കിയോയും റിയോയും ഷോക്കായി ബെർലിനോട് അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഉടൻ റേച്ചൽ നിങ്ങളുടെ ടീമിൽ സീക്രട്ടായി ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നു. ഇത് കേട്ട് ബെർലിന്റെ ശരീരത്തിൽ ആ രോഗത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങുന്നു. അവന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങുന്നു. അവൻ അവിടെ നിന്ന് എങ്ങോ പോകുന്നു. ഇപ്പോൾ മുകളിൽ ആലിസൺ ബാത്റൂം വരെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് നൈറോബി കൂടെ പോകുന്നു. ആലിസൺ ഈ അവസരം ഉപയോഗിച്ച് തടയിലൂടെ ഇഴഞ്ഞ് അവൾ പുറത്തേക്ക് ഓടുന്നു. നൈറോബി അവളെ പിന്തുടരുന്നു. ആലിസൺ ആ ലോക്കർ കണ്ടെത്തി അത് തുറന്ന് അകത്ത് കയറി ഒളിക്കുന്നു. ഇതിന്റെ പാസ്വേഡ് ഓർട്ടോറോ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇത് പ്രൊഫസർ ക്യാമറയിലൂടെ കണ്ടിട്ട് അകത്തുള്ള ടീമിന് കോൾ ചെയ്യുന്നു. പക്ഷേ ആരും എടുക്കുന്നില്ല. ഈ സമയം പ്രൊഫസറിന്റെ വീട്ടിൽ ഡോർ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. പ്രൊഫസർ പുറത്തുള്ള ക്യാമറയിലൂടെ നോക്കുമ്പോൾ പുറത്ത് ഏഞ്ചൽ വന്ന് നിൽക്കുന്നു. പ്രൊഫസർ പോയി കതക് തുറക്കുന്നു. ഏഞ്ചൽ പ്രൊഫസറിനോട് ഞാൻ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ പോലെയുള്ള ഒരാളെ കണ്ടു, അത് നിങ്ങൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനാണ് വന്നത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഏഞ്ചൽ അവിടെ യാദർച്ഛികമായി വന്നതല്ല, പ്രൊഫസറിനെ ഫോളോ ചെയ്ത് വന്നതാണ്. ഞാൻ അകത്തേക്ക് വരാമോ എന്ന് ഏഞ്ചൽ ചോദിക്കുന്നു. പ്രൊഫസർ ഏഞ്ചലിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഏഞ്ചൽ ഡിസ്റ്റർബ് ചെയ്തതിന് ക്ഷമിക്കണം, നിങ്ങളുണ്ടാക്കുന്ന ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി, അതാണ് വന്നതെന്ന് പറയുന്നു. പ്രൊഫസർ ആ ജ്യൂസ് എടുത്ത് ഏഞ്ചലിന് കൊടുക്കുന്നു. ഏഞ്ചൽ പ്രൊഫസർ കാണാതെ പ്രൊഫസർ ഉപയോഗിക്കുന്ന ഒരു സ്പൂൺ എടുത്ത് മാറ്റിവെക്കുന്നു. ഏഞ്ചൽ ആ ജ്യൂസ് കുടിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. ജ്യൂസ് കുടിച്ചുകൊണ്ട് റൂം മുഴുവനും നോക്കുന്നു. റൂം മുഴുവനും വേസ്റ്റായും അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ തുണിയിട്ട് മൂടിയിരിക്കുന്നു. പ്രൊഫസർ ഇത് കണ്ട് പേടിക്കുന്നു. മറുഭാഗത്ത് റോയൽ മിന്റിൽ നൈറോബി ആലിസനെ കാണുന്നില്ല എന്ന് റിയോയോട് പറയുന്നു. റിയോ നൈറോബിയോട് കൂടെ ആലിസനെ അന്വേഷിച്ച് ഇറങ്ങുന്നു. ഇത് കണ്ട് റേച്ചൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി റേച്ചൽ പറയുന്നു, സോ എനിക്ക് തന്ന 2 മണിക്കൂർ തീരാൻ പോകുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന മൈക്കും നിങ്ങൾ വാങ്ങിവെച്ചു. പുറത്തിരിക്കുന്ന പോലീസ് ടീമിന് എന്താണ് അകത്ത് നടക്കുന്നതെന്ന് അറിയില്ല. അവർ അറ്റാക്ക് ചെയ്യാൻ വലിയ ഫോഴ്സോടുകൂടെ അകത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. സമയമാകുന്നു. റേച്ചൽ ഇതുവരെ പുറത്തു വരാത്തതുകൊണ്ട് പോലീസ് അറ്റാക്ക് ചെയ്യാൻ റെഡിയാകുന്നു. അകത്ത് ആലിസനെ നൈറോബിയും റിയോയും ഓരോ മുറിയിൽ അന്വേഷിച്ചിറങ്ങുന്നു. പ്രൊഫസറിന് ആലിസൻ എവിടെയുണ്ടെന്നറിയാം. പക്ഷേ ഇപ്പോൾ ഫോൺ ചെയ്യാനുള്ള സാഹചര്യത്തിലല്ല, കാരണം ഏഞ്ചൽ പ്രൊഫസറിന്റെ അടുത്തുണ്ട്. നൈറോബി ഞാൻ പ്രൊഫസറിന് കോൾ ചെയ്തിട്ട് വരാം, നീ ഇവിടെ മുഴുവൻ അന്വേഷിക്ക് എന്ന് പറഞ്ഞ് പ്രൊഫസറിനെ വിളിക്കാൻ പോകുന്നു. ഈ സമയം പ്രൊഫസറിന്റെ അടുത്തുള്ള ഏഞ്ചലിന് ഒരു കോൾ വരുന്നു. ശരി, ഞാൻ പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് ഏഞ്ചൽ പ്രൊഫസറുടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നോക്കുന്നു. ഇപ്പോൾ എവിടെ നിന്നോ ലാൻഡ് ലൈൻ റിംഗ് ചെയ്യുന്നത് അവർ രണ്ടുപേരും കേൾക്കുന്നു. പ്രൊഫസർ ഏഞ്ചലിനോട് ഇപ്പോൾ ആരാണ് ലാൻഡ് ലൈൻ ഒക്കെ ഉപയോഗിക്കുന്നത്, അത് ചുമ്മാ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഏഞ്ചൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. പ്രൊഫസർ ഓടിച്ചെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ആലിസൺ ആ ലോക്കറിനകത്തുണ്ട് എന്ന് പറയുന്നു. റിയോയും നൈറോബിയും ആ ലോക്കർ തുറന്ന് ആലിസനെ റേച്ചലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. റേച്ചൽ ആലിസനോട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവരുടെ ഇടയിൽ ടോക്കിയോ വന്ന് നീ ആലിസനെ കണ്ടില്ലേ, നീ വേഗം പോകണമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് റേച്ചലിനെ അയക്കുന്നു. മറുഭാഗത്ത് ഏഞ്ചൽ പ്രൊഫസറിന്റെ വീട്ടിൽ നിന്നും ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്യുന്ന ലാബിലേക്ക് പോകുന്നു. അവിടെ പ്രൊഫസർ ഒരു പോലീസ് കാറിൽ കയറി നിക്കോളായെ ഭീഷണിപ്പെടുത്തിയില്ലേ, ആ കാറിൽ എന്തെങ്കിലും ഫിംഗർ പ്രിന്റ് കിട്ടുമോ എന്ന് അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെക്ക് ചെയ്ത ഒരാൾ ഏഞ്ചലിനോട് കാറിൽ നിന്നും എനിക്കൊരു ഫിംഗർ പ്രിന്റ് കിട്ടി, പക്ഷേ അത് സ്പെയിൻ ഡേറ്റാബേസ്
കേസിൽ ഉള്ളതല്ല എന്ന് പറയുന്നു. ഉടൻ ഏഞ്ചൽ പ്രൊഫസറുടെ വീട്ടിൽ നിന്നെടുത്ത സ്പൂൺ കൊടുത്തിട്ട് ഇതിലുള്ള ഫിംഗർ പ്രിന്റ് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. അതിന് ആൽബർട്ടോ, റേച്ചലിന്റെ എക്സ് ഹസ്ബൻഡ്, ഗവൺമെന്റ് സീലോടെ വന്നാലേ ഞങ്ങൾ ചെക്ക് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു. അതിന് ഏഞ്ചൽ, ഞങ്ങൾക്ക് ഒരാളെ ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഇത് പേഴ്സണലായി ചെയ്തു തരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിന് ആൽബർട്ടോ, ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കോൾ ചെയ്യാം എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് ഏഞ്ചൽ ആ ഫാർമസിയിലേക്ക് പോകുന്നു. പക്ഷേ ഏഞ്ചൽ അവിടെ എത്തുന്നതിന് മുൻപേ ആരോ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡ്സും കൊണ്ടുപോകുന്നു. അത് നമ്മുടെ പ്രൊഫസറാണ്. പ്രൊഫസറാണ് ഏഞ്ചലിന് മുൻപേ എല്ലാ റെക്കോർഡ്സും കൊണ്ടുപോയത്. ഇപ്പോൾ പ്രൊഫസറിന്റെ പ്ലാനിന് ഏറ്റവും ആവശ്യമായ ഒരു വ്യക്തിയായിരുന്നു ഏഞ്ചൽ. കാരണം ഏഞ്ചലിന്റെ കണ്ണാടിയിലെ മൈക്ക് ഉപയോഗിച്ചാണ് പോലീസിന്റെ നീക്കങ്ങൾ പ്രൊഫസർ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ ഫാർമസി ഡേറ്റ എടുക്കാൻ ഏഞ്ചലിനെ ഉപയോഗിച്ചു. യഥാർത്ഥത്തിൽ ഫാർമസിയിലെ റെക്കോർഡിന്റെ കാര്യം റേച്ചലും ഏഞ്ചലും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് റേച്ചലിന് ഏഞ്ചലിന്റെ മേൽ ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, റോയൽ മിന്റിൽ ബെർലിൻ എല്ലാവരോടും ആ സത്യം പറയുന്നു. എനിക്കൊരു രോഗമുണ്ട്, ഞാൻ കുറച്ച് ദിവസം കൂടിയേ ജീവിക്കുകയുള്ളൂ. ഈ കാര്യം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ സഹതാപം ഏറ്റുവാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതെ ഞാൻ മറച്ചത് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നു. റിയോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂമിൽ റിയോ ആ മൈക്കെടുത്ത് ഇതിലെന്തോ മെസ്സേജ് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് പരിശോധിക്കുന്നു. അതിനകത്തിരുന്ന് അവനൊരു മെമ്മറി കാർഡ് കിട്ടുന്നു. ആ മെമ്മറി കാർഡ് ഒരു ടാബിലിട്ട് നോക്കുന്നു. അതിൽ റിയോയുടെ അമ്മയും അച്ഛനും സംസാരിക്കുന്നു. ആ വീഡിയോയിൽ റിയോയുടെ പാരന്റ്സ് റിയോയോട് നീ സറണ്ടർ ആകണം, എന്നിട്ട് പോലീസിന്റെ അന്വേഷണത്തിനായി നീ സഹായിക്കണം, നീ അവരെ സഹായിച്ചാൽ നിന്റെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്യാതെ വിട്ടേക്കാമെന്ന് പോലീസ് എഴുതി തന്നിട്ടുണ്ട് എന്ന് സെന്റിമെന്റലായി സംസാരിക്കുന്നു. ഇത് കണ്ട് റിയോ കരയുന്നു. ഇപ്പോൾ റിയോ എന്ത് തീരുമാനമെടുക്കും? റിയോ സറണ്ടറായി അവന്റെ ടീമിലുള്ളവരെ കാണിച്ചു കൊടുക്കുമോ? അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.